മദ്യശാലകളിൽ നിന്നും മദ്യം വാങ്ങുന്നതിനായി നിർമ്മിക്കുന്ന മൊബൈൽ ആപ്പിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ സർക്കാരിന് തലവേദനയാകുന്നു. ലോക്ക്ഡൌൺ കാരണം അടച്ചിട്ട മദ്യശാലകൾ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന തിരക്ക് ഒഴിവാക്കാനാണ് ബിവ്ക്യൂ എന്ന മൊബൈൽ ആപ്പ് വഴി മദ്യം വാങ്ങാനുള്ള സംവിധാനത്തെക്കുറിച്ച് സർക്കാർ ആലോചിച്ചത്. അത് കുറ്റമറ്റ രീതിയിലായിരിക്കണം ഈ ആപ്പിൻ്റെ നിർമ്മാണം. അതുകൊണ്ടാണ് ആപ്പ് നിർമ്മിക്കുന്ന കാര്യത്തിൽ ഇത്രയും കാലതാമസം എടുത്തത്. ആപ്പിന് ഗൂഗിളിൻ്റെ അനുമതി ആവശ്യമാണ്. അത് നേടിയെടുക്കാനുള്ള പരിശ്രമത്തിലാണ് ആപ്പ് നിർമ്മിച്ച കമ്പനി. കഴിഞ്ഞ ബുധനാഴ്ച ആപ്പ് വഴി മദ്യം സംസ്ഥാനത്ത് വിൽക്കാനാകും എന്നായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ട്. പക്ഷേ നാളിതുവരെയും ഈ നിമിഷം വരെയും ആപ്പ് പുറത്തിറക്കാനോ അല്ലെങ്കിൽ മദ്യം വിൽക്കാനോ അല്ലെങ്കിൽ മദ്യശാലകൾ തുറക്കാനോ സർക്കാരിന് കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് എല്ലാ അനുമതികളും കിട്ടി ആപ്പ് വഴി മദ്യവിൽപ്പന തുടങ്ങാനാകുമെന്നാണ് സർക്കാരിൻ്റെ പ്രതീക്ഷ. അതേസമയം ഈ ആഴ്ച തന്നെ മദ്യം വിൽക്കാനാകുമെന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷേ അതിനൊരു ആധികാരികമായ ഒരു ഉത്തരം എക്സൈസ് വകുപ്പിനോ അല്ലെങ്കിൽ എക്സൈസ് മന്ത്രിയുടെ ഓഫീസിനോ നൽകാൻ കഴിയുന്നില്ല. ഇതിനിടെ ആപ്പ് നിർമ്മിക്കുന്ന കമ്പനി CPM സഹയാത്രികരുടെ ആണെന്നുള്ള വാദം സർക്കാർ തള്ളിക്കളയുന്നു. ഈ ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ചില മാധ്യമങ്ങളുമാണ്. ഏകദേശം 10 ലക്ഷം രൂപ നിർമ്മാണ ചെലവുള്ള ആപ്പിൽ നിന്നും മാസ വരുമാനം 3 കോടി രൂപയാണെന്നിരിക്കെ ഈ കമ്പനിയെ എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുത്തതെന്ന് ചെന്നിത്തല ചോദിച്ചു. ബിവ്ക്യൂ ആപ്പ് കോവിഡ് കാലത്തെ മറ്റൊരു അഴിമതിയാണെന്നും ചെന്നിത്തല പറഞ്ഞു. IT മിഷനെയോ CDIT മൊബൈൽ ആപ്പ് നിർമ്മാണം ഏൽപ്പിക്കാമായിരുന്നുവെന്നും രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. അതേസമയം മദ്യവിതരണത്തിനുള്ള ആപ്പ് വൈകിയതുകൊണ്ട് സംസ്ഥാനത്തിന് വരുമാന നഷ്ടം ഉണ്ടായിട്ടില്ലെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. ബിവ്ക്യൂ ആപ്പ് നിർമ്മിക്കാൻ ചുമതലപ്പെടുത്തിയ കമ്പനിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് പരാതികളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഗൂഗിളിൻ്റെ അനുമതി ലഭിച്ചാൽ ആപ്പ് പ്ലേസ്റ്റോറിൽ ലഭ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ബിവ്ക്യൂ ആപ്പ് നിർമ്മിച്ച ഫെയർകോഡ് കമ്പനിയുമായി CPM ബന്ധമുണ്ടെന്ന പ്രതിപക്ഷ ആക്ഷേപം അടിസ്ഥാനരഹിതമാണ്. ആപ്ലിക്കേഷൻ നിർമ്മിക്കുന്ന സോഫ്റ്റ്വെയർ കമ്പനിയുമായി CPM ബന്ധമുണ്ടെന്നത് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം മാത്രമാണ്. അതിൽ CPM യാതൊരു ബന്ധവുമില്ല. ഇത്തരം ആരോപണങ്ങൾക്ക് ഇപ്പോൾ മറുപടി പറയേണ്ട കാര്യവുമില്ല. സോഫ്റ്റ്വെയർ കമ്പനിയെ തിരഞ്ഞെടുത്തത് IT വകുപ്പാണ്, എക്സൈസ് വകുപ്പല്ല. ഈ കമ്പനിക്ക് ഇതിനുള്ള ശേഷിയുണ്ടോയെന്ന് പരിശോധിച്ച ശേഷമാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നതെന്നും മന്ത്രി രാമകൃഷ്ണൻ വിശദീകരിച്ചു. ആപ്പിന് ഗൂഗിളിൽ നിന്നും അനുമതി നേടിയെടുക്കാനുള്ള അവസാനഘട്ട പ്രവർത്തനത്തിലാണ് നിർമ്മാണ കമ്പനി. ബിവറേജസിൻ്റെ മുന്നിലുള്ള നീണ്ട ക്യൂ ഈ ആപ്പ് പുറത്തിറങ്ങുന്നതോടെ ഒഴിവാക്കാനാകും. അതേസമയം സംസ്ഥാനത്തിന് വരുമാനം കിട്ടാൻ വേണ്ടി മാത്രമാണ് മദ്യശാലകൾ തുറക്കുന്നതെന്ന പ്രചരണം ശരിയല്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക് പ്രതികരിച്ചു. മദ്യവിൽപ്പനയ്ക്കുള്ള ഓൺലൈൻ ആപ്പ് സ്റ്റാർട്ടപ്പ് കമ്പനിയെ ഏൽപ്പിച്ചതിൽ തെറ്റൊന്നുമില്ലെന്നും സ്റ്റാർട്ടപ്പ് കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് സർക്കാരിൻ്റെ നയമെന്നും അതാണ് വേണ്ടതെന്നും അതിലെന്താണ് കുഴപ്പമെന്ന് മനസ്സിലായില്ലെന്നുമാണ് തോമസ് ഐസക് ചോദിക്കുന്നത്. ഇതിനിടെ ഗൂഗിൾ ചൂണ്ടിക്കാട്ടിയ ആപ്പിലെ സുരക്ഷാ വീഴ്ചകൾ തിരുത്തി ഫെയർകോഡ് കമ്പനി വീണ്ടും അനുമതിക്കായി സമർപ്പിച്ചു. മദ്യം വാങ്ങാൻ ഓൺലൈൻ ടോക്കണിനുള്ള ആപ്പിൽ 3ാം ഘട്ട സുരക്ഷാ പരിശോധന നടക്കുകയാണിപ്പോൾ. ബിവ്ക്യൂ എന്ന പേര് ഇതിനകം പുറത്തു വന്നതിൽ ആശങ്കയിലാണ് സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഫെയർകോഡ് ടെക്നോളജീസ്. ഇതേ പേരിൽ പ്ലേസ്റ്റോറിൽ ആരെങ്കിലും മറ്റൊരാപ്പ് അപ്ലോഡ് ചെയ്താൽ ബുദ്ധിമുട്ടാകും. ഈ പേരിൽ മറ്റൊരാപ്പ് അപ്ലോഡ് ചെയ്തോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നു. ആപ്പ് പുറത്തിറങ്ങുന്ന തീയതി മുൻകൂട്ടി പ്രഖ്യാപിച്ചാൽ ക്രാഷ് ആകാനുള്ള സാധ്യതയുണ്ടെന്നും കമ്പനി വിശദീകരിക്കുന്നു. ഇപ്പോഴുള്ള പരിശോധനകൾക്ക് ശേഷമേ ഗൂഗിൾ പ്ലേസ്റ്റോറിന് അയക്കൂ. ഒരേ സമയം 10 ലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾ വരുന്നതിനാൽ ക്ഷമതാ പരിശോധന കർശനമായി നടത്തിയ ശേഷമായിരിക്കും അടുത്ത നടപടി. ഇന്ന് ഉച്ചയോടെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് എക്സൈസ് വകുപ്പിൻ്റെയും ബിവ്ക്കോയുടെയും പ്രതീക്ഷ. എന്നാൽ ആപ്പ് എപ്പോൾ പ്ലേസ്റ്റോറിൽ ലഭ്യമാണെന്നുള്ള വിവരത്തിന് യാതൊരു ഉറപ്പും എക്സൈസ് വകുപ്പിനോ അല്ലെങ്കിൽ എക്സൈസ് മന്ത്രിയുടെ ഓഫീസിനോ നൽകാൻ കഴിയുന്നില്ല.